അമ്മ നോക്കിയിരിക്കുക, അമ്മ മാത്രം. തലവേദനയാ, വണ്ടിയിൽ വെച്ചേ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ഇത്തിരി മരുന്ന് വരട്ടി കൊടുക്കട്ടെ. കുളാം ഹോണ്ടസ ക്ലാസിക് ഒരെണ്ണം കാരണവർക്ക് മാരുതി മകന് എസ് എല്ലാന്നേ ഉള്ളൂ. ഇസൂസ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുള്ളത് ടൈതർ പറഞ്ഞതാ. ഒപ്പത്തിനൊപ്പം നിന്നില്ലെങ്കിൽ കുഞ്ഞിനാ അതിന്റെ ക്ഷീണം. ചേട്ടനോട് പറഞ്ഞ് ഒരു ടാറ്റാ എസ്റ്റേറ്റ് അത് മതി. മരുന്നൊന്നും പുരട്ടിയാ മാറുന്ന തലവേദനയല്ല. താനോട്ടിരിക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ആ വീടിന്റെ അന്തരീക്ഷവും മട്ടും കണ്ടിട്ട് തനിക്ക് എന്താ തോന്നിയത്? അത് ഞാനിപ്പോഴെന്താ പറയേണ്ടത്? അഭിപ്രായം അറിയാനാ ചോദിക്കുന്നത്. അവളുടെ ഭാവിയുടെ കാര്യാ. നമുക്ക് ചേരുന്ന ഒരു ചുറ്റുപാടാണോ അത്? ഇത്രയുമായ സ്ഥിതിക്ക് അങ്ങനെ പറയാനും മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്കൊട്ടും പന്തിയായിട്ട് തോന്നിയില്ല. താൻ തന്നെ പറയേ, ആ അന്തരീക്ഷത്തില് ആ അച്ഛന്റെ അമ്മയുടെ നടുക്ക് നമ്മുടെ മോൾ എങ്ങനെ കഴിയ? അത് ശരിയാണ്, പക്ഷെ കല്യാണം കഴിഞ്ഞ് അവര് വേറെ ആവില്ലേ താമസം? ഏയ്, എന്നാലും ഒരു ബന്ധുത എന്നൊക്കെ പറയാൻ എനിക്ക് അങ്ങോട്ട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മ എന്തിനാ പടികേറി ഇങ്ങോട്ട് വന്നേ? മോൻ എന്തോ തലവേദനയും മറ്റാണെന്ന് പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ല, കാറിലിരുന്ന് യാത്ര ചെയ്തിന്റെ മാറിക്കോളും. കുറച്ച് തുളസിയില പറിക്കാം, അരച്ച് നെറ്റിയിലിട്ടാ മതി. ഈ മരുന്ന് പുരട്ടി കൊടുത്തു അമ്മേ. ആ പോയ കാര്യം എന്തായി? പോയ കാര്യം പോയ കാര്യം കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബോധിച്ചോ? ബോധിക്കായി ഒന്നുമില്ല. എന്നാ പിന്നെ നാളെ തന്നെ മാധുവിനെ ശിവരാമപ്പണിക്കരുടെ അടുക്കൽ അയച്ച് നാളെ ഉറപ്പിക്കണം. മേടം ഇടവം മിഥുനം ഇനി വെച്ച് താമസിപ്പിക്കണ്ട. ഇനി അടുത്തൊന്നും ഈ തറവാട്ടിൽ ഒരു കല്യാണം നടക്കാനില്ല, അത് ഓർമ്മ വേണം. നിന്റെ കല്യാണത്തിന് മുന്നിട്ടിറങ്ങാൻ അച്ഛനുണ്ടായിരുന്നു. ഉത്സവം നടത്തുന്ന പോലെ അല്ല കല്യാണം. എല്ലാ കാര്യവും ആ മാധുവിനെ ഏൽപ്പിച്ചിട്ട് കയ്യും കെട്ടി നിന്നാ പറ്റില്ല. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ആ മോളെ, നീ ഇന്ന് തന്നെ വിവരത്തിന് അച്ഛൻ എഴുതണം. പനിയുണ്ടോ മോനെ? നീ കിടന്നോ കേശവൻകുട്ടി, ഒരുപാട് കാര്യത്തിന് ഓടാനുള്ളതാ. അമ്മേ വിളിപ്പുറത്തമ്മേ, എല്ലാം ഭംഗിയായിട്ട് നടത്തി തരണേ. ദേവി മഹാ ആ നീ എന്താടി ഇവിടെ ഒളിഞ്ഞെന്ന് കേക്ക്? മേടിക്കൂ എന്റെ കയ്യിൽ നിന്ന്. ആ അല്ല പിന്നെ. കൊതിതുള്ളി നിക്ക അമ്മയുടെ മനസ്സ്. ആ ഞാൻ ആദ്യം അവളോടൊന്ന് സംസാരിക്കട്ടെ. അവിടുത്തെ അന്തരീക്ഷം, അവരുടെ പെരുമാറ്റം എന്തോ ഏട്ടൻ ഒട്ടും ബോധിച്ചില്ല. ആ അച്ഛനും അമ്മയും അവരുടെ നടുക്ക് നിന്നല്ലേ അയാളും വളർന്നത്. അങ്ങനെ ഒരിടത്തേക്കല്ല നീ ചെന്ന് ചേരേണ്ടതെന്ന് മനസ്സ് പറയുന്നു. ഊർമിളയ്ക്കും അത് തന്നെ തോന്നി. അമ്മയുടെ അടുത്ത് പെട്ടെന്ന് വിട്ടിത്തുറന്ന് പറയാൻ വയ്യാത്തതുകൊണ്ടാ ഏട്ടൻ നിന്നെ വിളിച്ച് ആദ്യം പറയുന്നത്. പണവും പകിട്ടും കൊണ്ട് മാത്രം എല്ലാമായോ? അതിനപ്പുറത്തില്ലേ ചില കാര്യങ്ങളൊക്കെ? നിന്റെ കാര്യത്തിൽ ഏട്ടന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് മോളെ. ഒരാലോചന വന്നു, അയാളൊന്ന് വന്ന് കണ്ടിട്ട് പോയി, വേറൊന്നുമില്ലല്ലോ. അത് മറക്കാവുന്നതല്ലേ ഉള്ളൂ.
ഏട്ടൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഉഷയ്ക്ക് വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും, പക്ഷേ സ്വസ്ഥമായിട്ട് ആലോചിക്കുമ്പോ കാര്യം മനസ്സിലാവും. അതിനുള്ള ബുദ്ധിയും ഇവരൊക്കെ അവക്കുണ്ട്. ഉഷേ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കൊന്നിരുന്നോട്ടെ. ആരുടെ മോളെ നീ മുഖം വെപ്പിച്ചു നടക്കുന്നത്? ആലോചിക്കാൻ വേണ്ടിയല്ലേ ചേട്ടൻ പറഞ്ഞത്? സമയായി. ഇവക്കെന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ. നീ ആരെ അവിടെ വഴക്ക് പറഞ്ഞ? ആ ഭാസിപ്പിള്ളിലെ കുട്ടി ഞാൻ തോറ്റു അമ്മേ. ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് വെച്ചാൽ അവനെ ഇളതരം കൊടുത്ത് ഇളതരം കൊടുത്തേ നിന്റെ അച്ഛൻ വഷളാക്കി വെച്ചിരിക്കുക. നീ ഒരു മുറുക്കാൻ ഇങ്ങ എടുക്ക്. പതിനെട്ട് വർഷം കാത്തിരുന്നിട്ടാ ഒരു മോള് പറഞ്ഞത്. അവളെ കുറിച്ച് നിന്റെ അച്ഛൻ എന്തോ ഒരു സ്വപ്നം കണ്ടതാ. യോഗം ഉണ്ടായില്ല. നീ ഉള്ളത് കൊണ്ട് അവൾ ആ കുറവ് അറിയൂല്ല. അറിയരുത്. പ്രതാപവും പാരമ്പര്യവും പറയാൻ ഞങ്ങൾ അങ്ങനെ വലിയ തറവാട്ടുകാരൊന്നുമല്ല. ഒന്നുമില്ലായിരുന്നു തുടക്കത്തിൽ. പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ പട്ടിണി കിടന്ന നാളുകൾ ഉണ്ടായിരുന്നുവെന്ന്. അവിടുന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയത് അധ്വാനിച്ചിട്ടാണ്. ഹീസ് എ സെൽഫ് മെയ്ഡ് മാൻ. ഇത്രയൊന്നും പോരാ, അവസാന ശ്വാസം വരെ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കണമെന്നുള്ള അച്ഛന്റെ ആ എന്റർപ്രൈസിംഗ് നേച്ചർ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കതിനോട് ആരാധനയാണ്. ഉഷയുടെ അഭിപ്രായം എന്താണ്? ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഐ മീൻ നമ്മൾ തമ്മിൽ മറിച്ചൊരു തോന്നലുണ്ടാവാൻ പ്രതാപവും തറവാടിത്തോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തുറന്നു പറഞ്ഞിട്ട് തന്നെയല്ലേ ഈ ആലോചന തുടങ്ങിയത് തന്നെ. എനിക്ക് തോന്നുന്നത് ഇതിനൊരു പരിഹാരം ഉഷ വിചാരിച്ചാലേ ഉണ്ടാവുന്ന. നമ്മൾ തമ്മിലുള്ള ഈ കമ്മിറ്റ്മെന്റ് ഉഷ ചേട്ടൻ്റെ അടുത്ത് സ്ട്രെസ് ചെയ്ത് പറയണം. പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഇന്നോളം ഒരു തൊഴിൽ പ്രശ്നവും ഉണ്ടായിട്ടില്ലാത്ത ഒരു കമ്പനിയാണ് നിങ്ങളുടേത്. നിലവിലുള്ള എഗ്രിമെന്റിന്റെ അവധി കഴിഞ്ഞിട്ട് വർഷമൊന്ന് തികയുന്നു. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശമ്പളത്തിന്റെയും അലവൻസിന്റെയും കാര്യങ്ങൾ പുതുക്കി നിശ്ചയിച്ചേ മതിയാവും. ഇവരുടെ ഒരാവശ്യത്തിന് മുമ്പിലും ഞാൻ വയ്യ എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്തും എന്നോട് നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്കുണ്ട്. ആ നിലയ്ക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി താങ്കളെ പോലെ തിരക്കുള്ള ഒരാളെ കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ സാർ? അതായിരിക്കാം, പക്ഷെ ഇത് എന്റെ ഫാക്ടറിയും ഒരിക്കലും വെറും പണിക്കാരെ പോലെ ഞാൻ കണ്ടിട്ടില്ലാത്ത അവിടുത്തെ തൊഴിലാളികളും തമ്മിലുള്ള കാര്യമാണ്. അതില് ഒരു ഇടനിലക്കാരന്റെയോ പ്രസറൈസേഷന്റെയോ ആവശ്യമില്ല. ഞാൻ ഇടപെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മിസ്റ്റർ കേശവൻ നായരല്ല, ഇവരുടെ യൂണിയനാണ്. ചോദിക്കേ. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാ സാർ വന്നത്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് കുറച്ച് സാവകാശം തരണം. സാവകാശം എന്ന് പറഞ്ഞാൽ അതിനൊരു കാലപരിധി ഇല്ലേ? ഞങ്ങൾ തമ്മിലാണ് സംസാരിക്കുന്നത്. എങ്കിൽ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് നിൽക്കാം, വരുന്നെങ്കിൽ വരാം. ഇനി സാറിനോടൊരു വാക്ക് പറഞ്ഞിട്ടാകാമായിരുന്നല്ലോ എന്ന് നാളെ പറയരുത്.
പറു. സ്വന്തം എംപ്ലോയീസിന്റെ അടുത്ത് ചാടിക്കടിക്കുന്ന പോലെയാണോ കേശവം കൂട്ടിയത്? അയാൾക്ക് പാർട്ടിയിലുള്ള പൊസിഷൻ എന്താണെന്ന് ഇയാൾക്കറിയാമോ? അവരിങ്ങോട്ട് വന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അവരോട് നയത്തിൽ പറഞ്ഞ് കാര്യങ്ങൾക്കൊരു സാവകാശം വാങ്ങിച്ചെടുക്കുന്നതിന് പകരം ഫ്ലെയറപ്പ് ചെയ്യണോ വേണ്ടത്? മനഃപൂർവ്വമല്ല സ്വാമി, അന്നേരത്തെ നൂറ് കൂട്ടം ടെൻഷന്റെ ഇടയ്ക്ക് ഐ എം സോറി, ഞാൻ എന്റെ ടെമ്പർ നഷ്ടപ്പെട്ടു പോയി. യു നോ വാട്ട് ഹാസ് ഹാപ്പൻ ഡിയർ, അയാൾ അതൊരു പേഴ്സണൽ ഓഫൻസ് ആയിട്ട് എടുത്തു. അതിന്റെ ആ ഇപ്പോഴത്തെ ഈ പണിമുടക്ക് നോട്ടീസ്. സമരം എന്നൊക്കെ പറയുമ്പോ ഓരോന്നോരോന്നായി പുറത്തു വരില്ലേ? സത്യാവസ്ഥ ആർക്കും അറിയില്ല സ്വാമി, ഊർമുടക്ക് പോലും. എടോ, ഈ പണിമുടക്കും സമരം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ സർവ്വസാധാരണമാണ്. നടാറെ ആയതുകൊണ്ടാണ് തനിക്ക് ഈ പരവേശം. ഇതിന്റെ പേര് താൻ തകർന്നു എന്നൊന്നും ആരും പറയാൻ പോണില്ല. ഇയാൾ ഇത് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കാതിരുന്നാൽ മാത്രം മതി. കേശവൻകുട്ടി, തൽക്കാലം ഒരു കൺസിലിയേഷൻ ഇറങ്ങാനുള്ള സാമ്പത്തിക ബലം നമുക്കില്ല. വസ്തു വിലയ്ക്ക് വാങ്ങിക്കാൻ പലരും തയ്യാറാണ്. ആ കേസിന്റെ കാര്യം ഒരു തീരുമാനമാവട്ടെ. ആഫ്റ്റർ ഓൾ കുറച്ച് ദിവസം കൂടി മാത്രം, അതുവരെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. സാരമാക്കണ്ട, നമുക്ക് പിടിച്ചു കേട്ടാം. ബി ബോൾഡ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! മാനേജ്മെന്റ് നീതി പാലിക്കുക! മാനേജ്മെന്റ് നീതി പാലിക്കുക! തൊഴിലാളിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക! എന്തത്ര വൈകിയേ? ആ വൈകി. ആ വറീതും കുഞ്ഞുവറീതും വിളിച്ചിരുന്നു നാലഞ്ച് തവണ, ഇപ്പൊ കൂടെ വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യമാണെന്ന്. അതിരാവിലെ ഒന്ന് അവിടെ വരെ ചെല്ലണമെന്ന്. ഏഴരയ്ക്കാൻ കണ്ടില്ലെങ്കിൽ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. രാവിലെ ആവട്ടെ. ആരാ അവര്? അവരോ? അവര് ബിസിനസ് സംബന്ധമായിട്ട് എത്രയോ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നു. എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ? അറിയില്ല.